പത്മഭൂഷൺ ഭരത് ലാലേട്ടന്റെ ഞങ്ങളുടെയൊക്കെ ലാലേട്ടന്റെ ആരാട്ടാണ് ലോജിക്ക് ഒന്നും നോക്കരുത് പക്ഷെ നല്ല മസാല എന്റർടൈൻമെന്റ് ആക്ഷൻ അടിപൊളി ക്യാമറ ഓർഗനൈസ് ആണ്ടോ സ്ക്രിപ്റ്റ് പാട്ട് ഹിറ്റാണല്ലോ ഇപ്പൊ ഇറങ്ങിയ ടൈറ്റിൽ സോങ് ഹിറ്റാണ് ഇനി ബാക്കിയുള്ളത് പടത്തിൽ തിയേറ്ററിൽ പോകുമ്പോ കാണാം ലാലേട്ടനല്ലേ നമുക്ക് ആ മാസം അതൊക്കെ കാണാൻ വേണ്ടി വന്നത് കണ്ടിരുന്നു അപ്പൊ ഒരാൾ പടം കണ്ടപ്പോ പറഞ്ഞു പടം അത്യാവശ്യം നമുക്കെല്ലാം കാണാൻ പറ്റിയ പടമെന്ന് പറഞ്ഞു കൂടാനൊക്കെ വിളിച്ചപ്പോ അവര് പറഞ്ഞു നല്ല പടമെന്ന് പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു നല്ല പ്രതീക്ഷ ഉണ്ട് മോഹൻലാലിന് സിനിമയുണ്ട് നല്ല പ്രതീക്ഷ ഉണ്ട് നമുക്ക് മരക്കാടൊന്നും തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഒരു ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് ഫുള്ള് ബുക്കായി പോയി എന്തായാലും ഇപ്പൊ കണ്ട നല്ല പ്രതീക്ഷയാണ് കാത്തിരിപ്പിനൊടുവിൽ ലോകമെമ്പാടും കാത്തിരുന്ന മലയാളികളുടെ മുമ്പിൽ എത്തിയ പടമാണ് ആറാട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരുന്നത് സിനിമ കാണുന്നതിന് മുമ്പുള്ള നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് ഇനി കണ്ടു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾ നമുക്കറിയാം അതെ നിങ്ങളൊന്ന് കേറി കണ്ടു നോക്കുക ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കുഴപ്പമില്ല ഒരു ആവറേജ് ആണ് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം കാണാൻ മുതലുണ്ട് പക്ക ഒരു മാസമാണ് പടം ആ പഴയ നമ്മളൊരു ആറാം നമ്പരാം നരസിംഹ മോറിലുള്ള ഫൈസുകളൊക്കെ അതിലുണ്ട് പക്ക അടിപ്പടാണ് പിന്നെ ശ്രദ്ധാ ശ്രീനാഥ് നായിക നല്ലൊരു എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനർ എന്റർടൈൻ റീൽ എടുത്താൽ മതി ഇതൊരു വലിയ പാട്രിയാർക്കി ആണെന്ന് കൊണ്ടിട്ടുണ്ട് ഉഗരനാണ് ഉഗരനാണ് നല്ലൊരു മാസ് പടമാണ് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നരസിംഹം പോലെ പടം പ്രതീക്ഷ അത്ര ഒരു ഇതായിട്ട് വന്നില്ല ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് പോയി പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോൾ എന്തോ ഒരു അത്ര അങ്ങ് പിടിച്ചില്ല ഒരു ലാലേട്ടൻ നല്ല എനർജി ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പുള്ളി നല്ല ഓണായിരുന്നു ഫുള്ള് പക്ഷെ ഒരു മൊത്തത്തിലൊരു എക്സിക്യൂഷൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല മീൻസ് അതിൻ്റെ കഥയായാലും കാര്യങ്ങളായാലും ക്ലൈമാക്സൊക്കെ അത്ര സൂചിച്ചില്ല എന്തായാലും പാട്ടുകളും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല മറ്റേ നമ്മുടെ ബിജിഎമ്മും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്താ പടം എക്സ്പെക്ട് ചെയ്ത് അത്ര വന്നില്ല എന്നാണ് എൻ്റെ എന്തോ സൂപ്പറായിട്ട് സൂപ്പറായിട്ട് സൂപ്പർ ഇവിടെ ഫാമിലി കാണാൻ പറ്റിയ ഇത് മോഹൻലാൽ ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല മമ്മൂട്ടി ഫാൻസുകാർ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് കൊള്ളാം ഇപ്പൊ അവറേജാ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും കൊള്ളാം നല്ല എന്റർടൈനറാണ് ലോജിക്ക് ഒന്നും നോക്കരുത് പക്ഷെ നല്ല മസാല എന്റർടൈനറാണ് ആക്ഷൻ അടിപൊളി ക്യാമറ ഓർഗനൈസ് ആണ് സെക്കൻഡ് ഹാഫ് കൊള്ളാം നല്ല പടം കണ്ടിരിക്കാം ഓക്കെ പടം ഓക്കെ ആവറേജ് കുഴപ്പമില്ല നല്ല പടം മോഹൻലാൽ സിനിമകളുടെ ഒരു റീമിക്സ് സ്ക്രിപ്റ്റ് സിനിമ ഫസ്റ്റ് ഹാഫ് ആവറേജ് ഉള്ളതാണ് പക്ഷെ സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ മോഹൻലാലിന്റെ കോമഡി ഒക്കെ കുറച്ച് ശരിയായില്ലെങ്കിലും പക്ഷെ എല്ലാം കവറപ്പ് ചെയ്തു സെക്കൻഡ് ഹാഫിലെല്ലാം ആ പഴയ മോഹൻലാലിനെ കുറെ നാൾ ആഫ്റ്റർ ലോങ് ടൈം കാണാൻ പറ്റി ലാസ്റ്റ് ആ പാട്ട് ഒരു പാട്ടുള്ള മറ്റേ പിന്നെ ബാക്കിയെല്ലാം ആവറേജ് പാട്ടാണ് പാട്ടെല്ലാം പിന്നെ മൊത്തത്തിലൊരു മോഹൻലാൽ ഷോ ആണ് പറഞ്ഞാൽ ഒരു മോഹൻലാൽ ഷോ ആണ് മൊത്തം എന്നാ അടിപൊളി സെക്കൻഡ് ഹാഫ് സൂപ്പർ ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണ് സെക്കൻഡ് ഹാഫ് അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു പടമാണ് ഇത് ഹേറ്റ് ക്യാമ്പയിൻ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുകയാണ് നല്ലൊരു എന്റർടൈനർ ആണ് മാസ് എന്റർടൈനർ ആണ്
ഇത് വലിയ അങ്ങേറ്റ ഉദാത്തമായ സിനിമ ഒന്നല്ല, പക്ഷെ എൻ്റർടൈനർ മാസ് പടമാണ്. രജനീകാന്ത് പടം പോലെ ഒരു ലാലേട്ടന് മാസ് പടം. ആ കണ്ടിപ്പോൾ ഇറങ്ങാം, ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല. ആ പഴയ ലാലേട്ടൻ കാണാൻ പറ്റി, കൊള്ളാം. നല്ല നന്നായിട്ടുണ്ട്. ആക്ഷൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും കൊള്ളാം. പാട്ടൊക്കെ കൊള്ളാം. ആക്ഷൻ നന്നായിട്ടുണ്ട്. ഫാൻസിന് എൻജോയ് വരുന്ന രീതിയിൽ തുടക്കം തൊട്ട് അവസാനം വരെ ലാലേട്ടനെ നമ്മൾ കണ്ടു വരുന്ന പടങ്ങളിലെ അടിപൊളി സീൻസിന്റെ കുറെ റെഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു പഴയ ലാലേട്ടന്റെ കുറെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ, ഒരു വിന്റേജ് ലാലേട്ടന്റെ ആ ഒരു എനർജിയും എല്ലാം, ഫ്ലെക്സിബിലിറ്റി, ഏറ്റവും അടിപൊളിയായിട്ട് പറയുന്ന പുള്ളിയുടെ ഈ പ്രായത്തിൽ ഫ്ലെക്സിബിലിറ്റി നൈസായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മേക്കിംഗും കലക്കനാണ്, പിന്നെ ഡി ഒ പി, പിന്നെ ബി ജി എം, എല്ലാം കൊണ്ട് ഫാൻസിനൊരു ട്രീറ്റാണ്. കാണാം കലക്കനായിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിൽ നിന്ന് എന്ത് തന്നെ പ്രതീക്ഷിച്ചു, ഒരു മാസ എൻ്റർടൈനർ, അത് തന്നെയായിരുന്നു സിനിമ. കലക്കനായിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ എനർജി എടുത്തു പറയണേ, അത് തന്നെയാണ് ഈ പടത്തിൻ്റെ നട്ടല്ലെന്ന് തന്നെ പറയാം. ലാലേട്ടൻ തന്നെയാണ്, ലാലേട്ടൻ്റെ ഒരു മാസ് നമ്മൾ കുറേ കാലത്തിന് ശേഷം തന്നെയാണ് തിയേറ്ററിൽ ആഘോഷിക്കണം. അവസാനം എന്തോ ലൂസിഫറാണ് എല്ലാവരും അടിച്ചു പൊളിച്ച് കണ്ടേക്കണം. അതുപോലെ തന്നെ ഒരു ആക്ഷനും കോമഡി എല്ലാം കൊണ്ട് കിടിലനായിട്ടുണ്ട് ലാലേട്ടൻ്റെ. അത് അടിപൊളിയായിട്ടുണ്ട്. വൻ കഥയും പ്ലോട്ടും ഒന്നും പ്രതീക്ഷയൊന്നും ആരും വരരുത്. ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാസ് ഒരു അൺറിയലിസ്റ്റിക് മൂവി ആണെന്നുള്ളത്. ആ ഒരു ഇതിൽ നമുക്ക് എന്റർടൈൻ ചെയ്ത് എല്ലാവർക്കും കൂടി ഇരുന്ന് കൈയടിച്ച് കാണാൻ പറ്റിയൊരു കൈയടിക്കാനുള്ള കുറെ സീനുണ്ട് പടത്തിൽ. അത് ആക്ഷൻ സീക്വൻസ് ആണ് എടുത്തു പറയുന്നത്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. കലക്കനിടിയാണ് ഇപ്പൊ കണ്ടിറങ്ങിയത്. നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടല്ല, പത്മഭൂഷൺ ഭരത് ലാലേട്ടന്റെ, ഞങ്ങളുടെയൊക്കെ ലാലേട്ടന്റെ ആറാട്ടാണ്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ, ഈ ആറാട്ട് ലാലേട്ടൻ നടത്തിയത് ഈ വിമർശകരുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും ചാനലും ഒക്കെ ഇരുന്ന് ലാലേട്ടനെ വെറുതെ ഇരുന്ന് വിമർശിക്കുന്ന വിമർശകർ, അവരുടെയൊക്കെ നെഞ്ചത്ത് നടത്തിയ ആറാട്ടാണ് ഈ ആറാട്ട്. സമ്മിശ്രമായിട്ടുള്ള അഭിപ്രായമാണ് നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടിൽ നിന്ന് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. സിനിമ പൊളിയാണെന്നും ആവറേജ് ആണെന്നും ബിലോ ആവറേജ് ആണെന്നും എന്ത അഭിപ്രായം നമുക്കിവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. എന്തായാലും മോഹൻലാൽ ഫാൻസിനെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന വിധം സിനിമയല്ല എന്നും നമ്മൾ കേട്ടിരിക്കുന്നു. ക്യാമറമാൻ മാക്കിനൊപ്പം അമലു, കേരള വിഷൻ, കൊച്ചി.